ഇതെന്ത് പറ്റി എൻ്റെ ബ്ലാസ്റ്റേഴ്സിന്? എവിടെ തിരിഞ്ഞാലും മിസ്റ്റേക്കുകൾ മിസ്റ്റേക്കുകൾ മിസ്റ്റേക്കുകൾ. തങ്ങളുടെ സഹതാരങ്ങളുടെ പിഴവ് കൊണ്ടാകാം, അല്ലെങ്കിൽ സ്വന്തം പിഴവ് കൊണ്ടാകാം കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ വഴങ്ങുന്നത്. പിഴവിൻ്റെ കാര്യം ഓർത്തു വരുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ലാൽവാത്താരയുടെ മുഖമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡ് പിടിച്ച് നിൽക്കുന്ന ഈ സമയത്ത് സെൻറ്റർ ബാക്കായ ലാൽവാത്താര നടത്തുന്ന ഒരൊറ്റ പിഴവിൻ്റെ പേരിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയ ലീഡ് നികന്നുപോകുന്നു. ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കണ്ട ഏറ്റവും വലിയ അഭാവം മറ്റാരുമല്ല നെടുന്തൂണെന്നറിയപ്പെടുന്ന കോസ്റ്റ നമോയിനിസുവാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് കൂടുതൽ മിസ്റ്റേക്കുകൾ വരുത്തുന്നതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. പറഞ്ഞു വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് പിഴവുകൾ കണ്ടൊരു മത്സരമായിരുന്നു ബെംഗളൂരു എഫ് സിക്കെതിരെയുള്ളത്. നമ്മൾ ഗോൾ അടിക്കുമ്പോഴും ഗോൾ വഴങ്ങാനും മറന്നില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് നൽകുന്ന ഓരോന്നിന് രണ്ടിരട്ടിയായിട്ടാണ് ബെംഗളൂരു എഫ് സി മടക്കി തന്നത്. അതിപ്പോൾ ആൽബിനോ ഗോമസിൻ്റെ പെനാൾട്ടി സേവിന് പോലും പിടിച്ചു നിർത്താൻ സാധിച്ചില്ല. എന്നാൽ എല്ലാ പിഴവുകളും ആ താരത്തിൻ്റേത് മാത്രമല്ല, കുറേയൊക്കെ ടീമിൻ്റെ ഭാഗം കൂടിയാണ്. ഇന്നലെ നമ്മൾ പൊതുവായിട്ട് കണ്ട ഒരൊറ്റ കാര്യമായിരുന്നു ബെംഗളൂരു എഫ് സിയുടെ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പെനാൾട്ടി ബോക്സിലേക്ക് തിരമാല അടിച്ചു കയറുന്നതുപോലെ കയറിക്കൊണ്ടിരുന്നത്. അവിടെയും ശ്രദ്ധേയമായത് ബെംഗളൂരു എഫ് സിയുടെ തൂക്കിയറാണ്. പുറകിൽ നിന്ന് കിട്ടുന്ന പന്തുകൾ ലോങ് ബോളായിട്ട് സ്ട്രൈക്കർമാരിലേക്ക് എത്തിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ കാര്യമായ അഭാവങ്ങളുണ്ടെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ വഴിനീളുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടേണ്ട പന്തുകൾ ബെംഗളൂരു എഫ് സിയുടെ സ്ട്രൈക്കർമാർ അവരുടെ മികവ് കൊണ്ട് തന്നെ എടുത്തുകൊണ്ട് ഗോൾ അടിക്കുന്നു. എത്ര മനോഹരമായ ഒരു ടാക്ടിക്സ്! കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിന് എങ്ങനെയായാലും കുറേ ഹോംവർക്കുകൾ ചെയ്യണം കാര്യങ്ങൾ മെച്ചപ്പെടണമെങ്കിൽ. മിഡ്ഫീൽഡർ 19 വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും വരാം ഒരു പുതിയ വീഡിയോ ആയിട്ട്. അതുവരേക്കും ബൈ ബൈ.